ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ അറബിക് ഡെസേർട്ടായിട്ടുള്ള ക്രീം ചീസ് കുനാഫയാണ് തയ്യാറാക്കുന്നത്. ഈ കുനാഫ തയ്യാറാക്കാൻ കുനാഫിൻ്റെ ഡോ ഷോപ്പിൽ നിന്നും വാങ്ങിക്കാതെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് കുനാഫ ഡോ തയ്യാറാക്കാം. അങ്ങനെ കുനാഫ ഡോ വീട്ടിൽ തയ്യാറാക്കിയ ക്രീം ചീസ് കുനാഫയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ കുനാഫയുടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മൈദയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് മൈദ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം. അതോടൊപ്പം തന്നെ അര കപ്പ് കോൺഫ്ലവറും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് ദോശമാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി ഇത് മിക്സിയുടെ ജാറിൽ നിന്നും ഒരു സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതൊരു ഐസിംഗ് ബാഗിലേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഐസിംഗ് ബാഗിന് ചെറിയൊരു ഹോൾ ഇട്ടെടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ചെറിയൊരു ഹോളാവണം, വളരെ അധികം തിന്നായിട്ടുള്ള ഹോളേ പാടുള്ളൂ. പിന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിം ആയിരിക്കണം. ഇതിങ്ങനെ ഒരു മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ചട്ടിയിൽ നിന്നും വിട്ടുപോരും. അപ്പോൾ ആ സമയത്ത് ചട്ടിയിൽ നിന്നും ഇതെടുത്ത് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടനോ ടവൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മൂടി വെക്കണം. അല്ലാതിരുന്നാലത് ഡ്രൈ ആയി പോവും. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും എല്ലാതും ഇങ്ങനെ ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാൻ ആ മാവ് വെച്ചിട്ട് എല്ലാതും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല കട്ടിയില്ലാതെ നല്ല തിന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി കുനാഫ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് സമയം മുമ്പായിട്ടൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ വലിയ ക്യാഷ് ഒന്നും ചിലവാക്കാതെ കുനാഫയുടെ ഡോ തയ്യാറായിട്ടുണ്ട്. ഇനി കുനാഫ തയ്യാറാക്കാം. ഇനി ഒരു ബൗളിലേക്ക് കുനാഫിൻ്റെ ഡോ ഇട്ടുകൊടുക്കാം. അതിന് ചെറിയ കഷ്ണങ്ങളാക്കി കൈ കൊണ്ടോ അല്ലെങ്കിൽ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കത്രിക വെച്ചിട്ടിങ്ങനെ ചെറുതാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് മെൽറ്റഡ് ബട്ടർ ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ കുനാഫക്കുള്ള ഡോ ബട്ടറിൽ നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി കുനാഫക്ക് വേണ്ടിയിട്ടുള്ള ക്രീമാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർക്കാം. പിന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരം കൂടെ ചേർക്കാനുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പാലാണ് ചേർക്കുന്നത്. ഫസ്റ്റ് കുറച്ച് പാല് ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള പാലും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇത് നല്ല ക്രീമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീം ചീസാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ ഹോം മെയ്ഡ് ക്രീം ചീസാണ് ചേർക്കുന്നത്. ഞാനിതിലേക്ക് 1/2 കപ്പ് ക്രീം ചീസാണ് ചേർത്തിട്ടുള്ളത്. ഇനി ക്രീം ചീസും എല്ലാതും ഒന്ന് മിക്സ് ആക്കിയിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ നല്ല ക്രീമായി കിട്ടിയിട്ടുണ്ട്. ഇനിയിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി തിക്കായിട്ടുള്ള ക്രീമായി തുടങ്ങും. അപ്പോൾ ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ കേക്ക് മോൾഡിലാണ് കുനാഫ സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഇതിൽ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബേസായിട്ട് കുറച്ച് കട്ടിലെണ്ണ ഈ ഡോ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഒരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈക്കൊണ്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ചീസിൻ്റെ ഫില്ലിങ് ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ക്രീം ചീസിൻ്റെ ഫില്ലിങ്സ് കുനാഫിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി ക്രീമിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഡോ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് അല്ലെങ്കിൽ കൈകൊണ്ട് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. ഞാനിത് ഈ നോൺ സ്റ്റിക്കിൻ്റെ പോട്ടിൽ ഇറക്കി വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒരു 20-25 മിനിറ്റിൻ്റെ ഉള്ളിലാണ് അത് ബേക്ക് ആവുക. ഇനി കുനാഫയിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ഇട്ടെടുത്തത്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് സിറപ്പാക്കിയെടുക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഇവിടെ നന്നായി തിളച്ച് വന്ന് സിറപ്പായിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം ഈ മോൾഡിൽ നിന്ന് ഈ കുനാഫ ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റുകയാണ്. ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാനുണ്ട്. ഈ നോൺ സ്റ്റിക്ക് പാനിൽ ബട്ടർ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തിട്ടാണ് ഈ കുനാഫ ഇതിൽ കിട്ടത്. ഇതിങ്ങനെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റാണ് ചൂടാക്കിയെടുത്തത്. അതിനുശേഷം കുനാഫ ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. കുനാഫിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും പിസ്തയും കൂടെ ചോപ്പ് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഓവനിൽ ചെയ്തെടുക്കുന്ന കുനാഫക്കാണ് ആ ഗോൾഡൻ കളർ കിട്ടുക. ഈ ഇങ്ങനെ ബേക്ക് ചെയ്തെടുക്കുന്ന കുനാഫക്ക് ഈ യെല്ലോ കളർ കിട്ടുള്ളൂ. അപ്പോൾ അറബിക് ഡെസേർട്ട് ആയിട്ടുള്ള ഈ കുനാഫ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പാണ് ഒഴിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഇനി കുനാഫിൻ്റെ മുകളിലായിട്ട് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇനി കുനാഫ ഒന്ന് കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഈ ക്രീം ചീസ് കുനാഫ ചൂടോടെ തന്നെ കഴിക്കാനാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഈ ക്രീം ചീസ് കുനാഫ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. ബൈ, താങ്ക് യു.